നമസ്കാരം, ഇത് ഭാരത് ലൈവ്. രാജ്യത്തെ യുവാക്കൾക്ക് ലക്ഷോപലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതും അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുന്നതുമായ റോസ്കാർ പദ്ധതി, പ്രധാനമന്ത്രി റോസ്കാർ പദ്ധതിയുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ വൻ പദ്ധതികളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും ചേർന്ന് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതുവരെ ഏതാണ്ട് 800,000-ത്തിലധികം യുവാക്കൾക്ക് തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ അനുബന്ധ പഠനം ഏർപ്പാടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊച്ചിയിൽ, എറണാകുളത്ത് ഈ ഒരു പരിപാടി വരികയാണ്. പക്ഷേ ആ പരിപാടി എങ്ങനെങ്കിലും കലക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന കേരളം ഭരിക്കുന്ന സംഘടന ഇറങ്ങിച്ചെല്ലുന്നു. മോദി എങ്ങനെങ്കിലും ഇവിടുന്ന് അടിച്ചോടിക്കണം എന്നുള്ള ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് സംഭവം എന്ന് നോക്കാം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കൊച്ചിയിലെ യുവജന സമ്മേളനം മറികടക്കാൻ രാഷ്ട്രീയ പ്രതിരോധത്തിന് ഇപ്പോൾ CPM ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഇവിടുത്തെ യുവാക്കൾക്ക് 10 പേർക്ക് തൊഴിൽ ലഭിക്കുന്നത് CPM സഹിക്കുന്നില്ല. DYFI-ക്കാരും അതുപോലെ യുവജന പ്രസ്ഥാനങ്ങളുമൊക്കെ ഇത് കേൾക്കണം, യുവജനങ്ങളും ഇത് കേൾക്കണം. ഇവിടെ പ്രധാനമന്ത്രി പാവപ്പെട്ട അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന CPM പോലെ ഒരു സംഘടന എന്ത് പൊതുപ്രവർത്തനമാണ് നടത്തുന്നത്, എന്ത് ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കൊച്ചി റാലിക്ക് മുൻപായി തിരുവനന്തപുരത്ത് കൂറ്റൻ യൂത്ത് റാലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ റാലിയിൽ പങ്കെടുക്കും. പാർട്ടിയുടെയോ DYFI-യുടെയോ ബാനറിലായിരിക്കും റാലി. വൻ യുവജന പങ്കാളിത്തം ഉറപ്പാക്കാനാണ് തീരുമാനം. കൊച്ചിയിൽ 25-നാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനം. BJP-യുടെ പരിപാടിയെന്ന് പ്രത്യക്ഷമായി പറയുന്നില്ലെങ്കിലും രാഷ്ട്രീയം ലക്ഷ്യമിട്ടാണ് സംഘാടനമെന്നാണ് ഇവർ പറയുന്നത്. അതിനാൽ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കും. April 25 BJP സംഘടിപ്പിക്കുന്ന യുവാക്കളുടെ സംവാദത്തിൽ അനിൽ കെ ആന്റണി അടക്കമുള്ളവർ പങ്കെടുക്കും. യുവം എന്ന പേരിലാണ് പരിപാടി നടക്കുക. 100,000-ത്തോളം പേർ പരിപാടിയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ തുടങ്ങിയവരൊക്കെ തന്നെ നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുക്കും. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ, അതായത് ആ റാലിയിൽ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റാലിയിൽ, ആ പരിപാടിയിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെ കുറേ ചീത്ത വിളിക്കാനും പ്രധാനമന്ത്രിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്താനും വേണ്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. CPM നല്ല രാഷ്ട്രീയ തന്ത്രം, യുവജനങ്ങൾ ഇത് കേൾക്കണം. ഇവർക്ക് രാഷ്ട്രീയ ലാഭവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഗൂഢലക്ഷ്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ 10 പേർക്ക് പാർട്ടി നോക്കാതെ അല്ലെങ്കിൽ മുഖം നോക്കാതെ 10 യുവാക്കൾക്ക് തൊഴിൽ കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഇവിടെ ഒരു നല്ല കാര്യം പ്രധാനമന്ത്രി നടത്തുമ്പോൾ, ഇവിടുത്തെ യുവാക്കൾക്കൊപ്പം പ്രധാനമന്ത്രി നിൽക്കുമ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കാൻ, തൊഴിൽ അനുബന്ധ പദ്ധതികൾ അവർക്ക് കൊടുക്കാനായുള്ള ശ്രമത്തിനെ വേല വയ്ക്കാൻ നടക്കുന്ന CPM നോട് എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല.